2004 ഡിസംബർ ക്രിസ്തുമസിന്റെ തൊട്ടടുത്ത ദിനം ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപിലുണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് ഉടലെടുത്ത സുനാമി എന്ന കടൽ പ്രതിഭാസം ലോകത്താകെ 10,000 കൊല്ലപ്പെട്ടു. ഭാരതത്തിൽ 18,000 മരണസംഖ്യ. കേരളത്തിൽ 170 പേർ കൊല്ലപ്പെട്ടു. ഇതിൽ 150 പേർ കൊല്ലം ജില്ലയിലായിരുന്നു. കരുനാഗപ്പള്ളി, പറയക്കടവ്, ശ്രായിക്കാട്, അഴീക്കൽ മുതൽ 8 കിലോമീറ്ററോളം തീരദേശം കടലെടുത്തു. 1,000 പേർ ഭവനരഹിതരായി. പിന്നീട് കണ്ടത് ലോകം ഒത്തൊരുമിച്ച് കൈകോർക്കുന്നതായിരുന്നു സുനാമിയെ അതിജീവിക്കാൻ. സുനാമിയിൽ വീട് നഷ്ടമായവർക്ക് വാസസ്ഥാനമൊരുക്കാൻ നിരവധി സംഘടനകളും വ്യക്തികളും മുന്നോട്ട് വന്നു. അങ്ങനെ നിർമ്മിച്ചത് നിരവധി ഫ്ളാറ്റ് സമുച്ചയങ്ങളായിരുന്നു. പരവൂർ കല്ലുംകുന്നിലും നിർമ്മിച്ചു 272 ഫ്ളാറ്റുകൾ. ഒരു കെട്ടിടത്തിൽ 4 കുടുംബങ്ങൾക്ക് താമസിക്കാം. പക്ഷേ ഇവിടെ സൗത്ത് ബ്ലോക്കിലെ 152 ഫ്ളാറ്റുകളും ഒഴിഞ്ഞുകിടക്കുന്നു. നോർത്ത് ബ്ലോക്കിലെ 120 ഒഴിഞ്ഞുകിടക്കുന്നു. പലതിലും താമസിക്കുന്നത് അനധികൃതമായി കയ്യേറിയവർ. പിന്നെ സുനാമി ഫ്ളാറ്റ് ഷാട്ടിംഗ് ആയിട്ട് താമസക്കാര് ഇപ്പൊ ഏതാണ്ട് 2012 ഈ 2012 തൊട്ട് താമസമായ ആൾക്കാർ ഏതാണ്ട് കാൽഭാഗത്തോളവും താമസ അസൗകര്യം കാരണം, പ്രശ്നങ്ങൾ കാരണം ഇവിടുന്ന് താമസം മാറി വാടകയ്ക്ക് അവിടെ ഇവിടെയായിട്ടൊക്കെ ബുദ്ധിമുട്ടോടെ കഴിയുകയാണ്. റവന്യൂ വകുപ്പിന്റെ പുരയിടത്തിൽ 272 ഫ്ളാറ്റുകൾ നിർമ്മിക്കാൻ ചെലവായത് 9,34,34,306 രൂപയാണെന്ന് കണക്കുകൾ പറയുന്നു. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ മേൽനോട്ടത്തിൽ ഹാബിറ്റാറ്റിനായിരുന്നു നിർമ്മാണ ചുമതല. 2012 നിർമ്മാണം പൂർത്തിയായത്. നിർമ്മാണം പുരോഗമിക്കുന്ന സമയത്ത് തന്നെ നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. വീടിന്റെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പൊട്ടി പൊളർന്നൊക്കെ ഇരിക്കുക, മഴ പെയ്താൽ വെള്ളമെല്ലാം അകത്ത് വീഴും, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ടെറസ് കംപ്ലീറ്റ് ഇടിഞ്ഞു കിടക്കുക. ടെറസ് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ കമ്പികൾക്കിടയിൽ ഓട് നിരത്തിയതായും നാട്ടുകാർ പറയുന്നു. ഇന്ന് ടെറസുകൾ മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് മഴവെള്ളവും ശുചിമുറികളിലെ മലിനജലവും വീടുകൾക്ക് അകത്തൊഴുകുന്നു. കതവ് തന്നേക്കുന്ന അതിൽ വെച്ചേക്കുന്ന തടിയാണെന്നും പറഞ്ഞ് ബേസ്ബോർഡാണ് അതിൽ വെച്ച് നിർമ്മിച്ചേക്കുന്നത്. എല്ലാം പൊളിഞ്ഞു കിടക്കുക. അടുക്കളകളിൽ വിറകടുപ്പ് ഉപയോഗിക്കാനാകാത്തതിനാൽ പാചകം സ്റ്റെയർ കേസിലേക്ക് മാറ്റി. അനധികൃത താമസക്കാരും ചില ക്രിമിനൽ കേസുകൾപ്പെട്ട് ഇവിടെ ഒളിവിൽ താമസിക്കാൻ എത്തുന്നവരും നിരവധിയാണ്. ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വേറെ. ഓരോ സമയങ്ങളിലും ഇവിടെ എന്ത് പ്രശ്നം നടന്നാലും വിളിച്ച് പറയും സാറേ. അവർ പറയും ഞങ്ങൾ എന്തോ ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. ഒരേ വീട്ടിലാണ് ഞങ്ങളൊക്കെ ഇറങ്ങിപ്പോയി 250 രൂപ വിലയേതാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു ആശ്രയം ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഒരു പെങ്കൊച്ചുങ്ങളെ ചൊവ്വേ നേരം ഒരു കല്യാണം നടത്താൻ ഒക്കത്തില്ല. ഇവിടെ ഒരു ആൺകൊച്ചുങ്ങൾക്ക് ഒരു കല്യാണാലോചന വരെയില്ല. ഇവിടെ ആകെ പ്രശ്നങ്ങളാണ്, ഒരുപാട് പ്രശ്നങ്ങളാണ്. ഞങ്ങളെ കൂടാതെ ഒരു 10-15 കുടുംബം ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട്. അവരെവിടത്തേറാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. അവരിവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും മുനിസിപ്പാലിറ്റിക്കാർ ഈ ഗവൺമെന്റും കൂടെ ഇതിൽ നിന്ന് ഞങ്ങളെ ഒന്ന് മോചിപ്പിച്ച് തരണം. 2 സെന്റ് പേരിടം തന്നാൽ മതിയായിരുന്നു. ഞങ്ങൾ ഒരു പായെങ്കിലും ടാർപ്പാങ്കിലും വലിച്ചു കെട്ടി ഞങ്ങൾ ജീവിച്ചുവെങ്കിൽ. സുനാമി ഫ്ളാറ്റിലേക്ക് മാത്രം ഒരു പോലീസ് സ്റ്റേഷൻ വേണമെന്ന സ്ഥിതിയിലാണ് ഇവിടുത്തെ ക്രൈം റേറ്റ് എന്നാണ് പരവൂർ പോലീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. എന്നും അടിയും മഴക്കും സ്വസ്ഥതയില്ല, ഒരു സമാധാനവും ഇല്ല നമുക്ക്. നമ്മൾ അങ്ങനെ ജീവിക്കണം. നമ്മൾ വയറന്ന് കൊണ്ടുവന്നതിനാണ് ഈ പൈപ്പിനായാലും ബാത്റൂമിനായാലും കക്കൂസിൻ്റെ ആരെങ്കിലും ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു നിവർത്തിയില്ല. ഞങ്ങൾക്ക് ഈ വീട്ടിൽ നിന്ന് ഞങ്ങളെ ഒന്ന് രക്ഷിച്ച് തരക അത്രയും ഉപകാരം. ഞങ്ങൾക്ക് 2 സെന്റ് തന്ന് വസ്തുക്കൾ തന്നാലും ഞങ്ങൾ അങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. പൊടി കുഞ്ഞുങ്ങളെ കൊണ്ട് വേലയ്ക്ക് പോലും ഇറങ്ങി പോകാനൊക്കുന്നില്ല. കൊച്ചുങ്ങളെ സ്വസ്ഥമായിട്ട് ഇവിടെ ആക്കിയിട്ട് പോകാനൊക്കുന്നില്ല. വേലയ്ക്ക് ജോലിക്ക് പോയാൽ സ്വസ്ഥതയില്ല. കുഞ്ഞുങ്ങളെ എങ്ങോട്ട് പോയാലും ഇപ്പോൾ ഫ്ളാറ്റ് 10 ഇരുന്നൂറ്റമ്പത് ഫ്ളാറ്റ് കിടക്കുന്നു. കുഞ്ഞുങ്ങളെ അങ്ങോട്ടെങ്ങനെ ആരെങ്കിലും കൊണ്ടുപോയി പിടിച്ചുകൊണ്ട് പോകണം അതൊന്നും അറിയാക്കുന്നില്ല. ചോർന്നൊലിക്കുന്ന ഭിത്തികളിലെ വയറിങ് തുരുമ്പെടുത്തു. നനഞ്ഞ ഭിത്തികളിൽ തൊട്ടാൽ ഷോക്കടിക്കുന്നു. എർത്ത് ലൈനിലൂടെ വൈദ്യുതി നഷ്ടമാകുന്നതിനെ തുടർന്ന് ഒരു ഫ്രിഡ്ജ് പോലും ഇല്ലാത്ത വീട്ടുകാരും 3,000, 8,000 ഒക്കെ കറണ്ട് ബില്ലടക്കേണ്ടി വരുന്നു. സുനാമി കോളനിയിൽ വൈദ്യുതി നഷ്ടപ്പെട്ടാൽ അധികൃതരെത്താനും വൈകും. ഓണത്തിന് പോലും ഇവിടുത്തുകാർ കൂരിരുട്ടത്ത് ഇരിക്കേണ്ടി വന്നു. എൻ്റെ പേര് ജയ ഗിരീഷ് എന്നാണ്. ഇവിടെ ഡ്രെയിനേജിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു, പിന്നെ കുടിവെള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. വളരെ താമസിച്ചാണ് കുടിവെള്ള പ്രശ്നത്തിൻ്റെ കാര്യം സാധിച്ചെങ്കിലും ഡ്രെയിനേജിൻ്റെ കാര്യത്തിൽ ഇന്നും ഞങ്ങൾ ഏറ്റവും താഴേക്കിടയിലുള്ള ആൾക്കാരെക്കാളും ഹീനമായിട്ടാണ് ഞങ്ങൾ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. ഡ്രെയിനേജ് സംവിധാനം ആകെ തകരാറിലായി. 8 വീടുകൾക്കായി ഒരു ചെറിയ സെപ്റ്റിക് ടാങ്ക് എന്നതാണ് നില. ഇത് ഓരോ മഴക്കാലത്തും പൊട്ടിയൊഴുകി മുറ്റത്തും പരിസരത്തും നിറയും. വീടുകളിൽ നിന്നുള്ള മലിനജല ഒഴുകി ദൂരേക്ക് പോകാൻ സൗകര്യമില്ലാത്തതിനാൽ പരിസരമെല്ലാം മലിനവും കൊതുകുകളും മാലിന്യ ഈച്ചകളും നിറഞ്ഞ അവസ്ഥയിലുമാണ്. വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന ഇവർക്ക് ഇതുവരെ ഉടമസ്ഥാവകാശമോ പ്രദേശത്ത് വോട്ടവകാശമോ ഇല്ല. അതുകൊണ്ട് തന്നെ പ്രദേശത്തെ രാഷ്ട്രീയക്കാർക്കും ഇവരെ വേണ്ട. യാതൊരു പ്രൊട്ടക്ഷനും ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് വേണം പറയാൻ. മുനിസിപ്പാലിറ്റിക്കാർ വന്ന് പറയുന്നു അവരുടെ പിന്നെ അവർക്ക് ഞങ്ങൾ പിന്നെ പേര് രജിസ്റ്റർ ചെയ്തിട്ടില്ല, പിന്നെ ഞങ്ങൾക്കറിയത്തില്ല. ഇങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഞങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. പരവൂർ കല്ലും കുന്നും സുനാമി ഫ്ളാറ്റ്.
ഇത് 2012 നമുക്ക് അനുവദിച്ചു തന്നേണ് ഇന്നുവരെയും ഇതിൻ്റെ ഒറിജിനൽ പത്രം നമുക്ക് തന്നിട്ടില്ല ഇതിനകത്ത് യാതൊരു പിന്നെ മെയിൻ്റനൻസുകളോ മറ്റ് പ്രക്രിയകളോ ചെയ്യാൻ ആരും ഒരധികൃതരും വന്നിട്ടില്ല ഒരുപാട് പരാതികൾ നമ്മൾ മുനിസിപ്പാലിറ്റിക്ക് കൊടുത്തു അപ്പോൾ അവർ പറയുന്നത് ഇത് പിന്നെ കളക്ടർ മുഖാന്തരം നിങ്ങൾക്ക് കിട്ടിയതാണ് കളക്ടർ ഇടപെട്ടാലേ ഇതിൻ്റെ കാര്യങ്ങൾ നിയമപരമായിട്ട് നടക്കത്തുള്ളൂ ഞങ്ങൾ ഇതിനകത്തൊന്നും ഇടപെടാൻ പറ്റത്തില്ല എന്നുള്ള അടിസ്ഥാനത്തിലാണ് മുനിസിപ്പാലിറ്റിയിലുള്ള അധികൃതർ സംസാരിച്ചിട്ടുള്ളത് കുറച്ചു കാലത്തിന് മുമ്പ് ഒരു കളക്ടർ നേരിട്ട് ഇത് കാണാനായിട്ട് വന്നിരുന്നു അദ്ദേഹവും വന്നിട്ട് പറഞ്ഞ് മെയിൻ്റനൻസിനുള്ള എല്ലാ നടപടികളും ചെയ്യാം എന്ന് പറഞ്ഞാണ് പോയിരുന്നത് പക്ഷേ ഇതുവരെയും ആരുടെ ഒരു ഇതും ഒന്നും വന്നിട്ടില്ല കൂലിപ്പണി എടുത്ത് തുച്ഛ വരുമാനത്തിൽ ജീവിക്കുന്ന ഇവർക്ക് 10,000 കടം വാങ്ങി സെപ്റ്റിക് ടാങ്ക് നിർമ്മാണം പോലും ചെയ്യേണ്ടി വരുന്നു അതിനിടയിലാണ് അനധികൃത കയ്യേറ്റക്കാരുടെ അതിക്രമങ്ങൾ ക്രമസമാധാനം ഇവിടെ ഒരിക്കലും ഇല്ല എന്നും പ്രശ്നങ്ങൾ തന്നെയാണ് ഇവിടെ മറ്റു പലവിധ കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് പുറത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട് പിന്നെ അത് എന്തെന്ന് ചോദിക്കാൻ സ്ത്രീകൾക്കായിട്ടുള്ള ഞങ്ങൾക്ക് യാതൊരു രീതിയിലും ഞങ്ങൾക്ക് കഴിയുന്നില്ല കാരണം ഞങ്ങൾക്ക് പിന്നെ ഭീഷണിയും മറ്റു കാര്യങ്ങളുമാണ് ഉയർന്നുകൊണ്ട് വന്നിരിക്കുന്നത് അത് ഗവൺമെൻറ് ഞങ്ങളുടെ ഈ ദയനീയ അവസ്ഥ ഒന്ന് കണ്ട് പരിഹരിക്കണം വേണ്ടപ്പെട്ട അധികാരികൾ ഞങ്ങൾ ഇത്രയും 45 ഫാമിലി ഇവിടെ താമസിക്കുന്നെന്നുള്ള ബോധത്തോടുകൂടി ഈ അധികാരികൾ വല്ലപ്പോഴും വന്ന് നോക്കി ഞങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം ഒന്ന് ഓർമ്മയിൽപ്പെടുത്താൻ ഈ അവസരം ഞങ്ങൾ വിനിയോഗിക്കുകയാണ് സർ ഇവർ രണ്ടാം തരക്കാരല്ല മനുഷ്യരാണ് അഭിമാനത്തോടെ അന്തസ്സോടെ ജീവിക്കാൻ സമാധാനത്തോടെ അന്തിയുറങ്ങാൻ ഭീതിയില്ലാതെ കുഞ്ഞുങ്ങളെ വളർത്താൻ ഇവർക്കും അവകാശമുണ്ടെന്ന് അധികാരികൾ മറക്കരുത്.